Chandrayaan 3ന്റെ വിക്ഷേപണത്തിനൊരുങ്ങുകയാണ് ISRO. Chandrayaan 3ന്റെ വിക്ഷേപണം 2020 നവംബറിൽ നടത്തുമെന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. നിരാശപ്പെടിഞ്ഞ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയെന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സമയം കളയാതെ വീണ്ടും ചാന്ദ്രദൗത്യവുമായി മുന്നിട്ടിറങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം. ഗഗൻയാന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് മൂന്നാം ചന്ദ്രയാൻ വിക്ഷേപണം അടുത്ത നവംബർ വരെ നീളുക. അല്ലെങ്കിൽ അടുത്ത വർഷം മധ്യത്തോടെ മൂന്നാം ചന്ദ്രയാൻ ഉദിക്കുമായിരുന്നു. രണ്ടാം ചാന്ദ്രദൗത്യത്തിൻ്റെ സൗകര്യങ്ങൾ തന്നെയാണ് മൂന്നാം ദൗത്യത്തിലും ഉപയോഗിക്കുന്നത്. പേടകം, യന്ത്രഭാഗങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് സമയമെടുക്കുന്നത്. ഇതിനു പുറമെ രണ്ടാം ചാന്ദ്രദൗത്യത്തിൽ റോവറിലും ലാൻഡറിലും പ്രവർത്തിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണങ്ങൾ അപഗ്രഥിച്ച് അവ പരിഹരിക്കാനുള്ള വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളും മൂന്നാം ദൗത്യത്തിൽ നിർണായകമാകും. മൂന്നാം ചാന്ദ്രദൗത്യത്തിൽ ലാൻഡർ കൂടുതൽ കരുത്തനാകും. സോഫ്റ്റ് ലാൻഡിങ്ങിനായി നേരത്തെ തയ്യാറാക്കിയ ലാൻഡർ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. അത്ര സോഫ്റ്റായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നേരെ നിൽക്കാൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ ഉറപ്പുള്ള ലാൻഡറാണ് പുതിയ ദൗത്യത്തിൽ ഒരുക്കുക. ലാൻഡിംഗ് സാങ്കേതികവിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതിനായി കൂടുതൽ ഇന്ധനം കരുതാനും സംവിധാനമൊരുക്കും. വിക്ഷേപണ ദൗത്യത്തിനായി കൂടുതൽ പണം കേന്ദ്ര സർക്കാരിനോട് ISRO ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 666 കോടി രൂപയുടെ വികസന സഹായമാണ് ISRO തേടിയിരിക്കുന്നത്. എന്തായാലും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യാനൊരുങ്ങുന്ന ചന്ദ്രയാൻ 3ന്റെ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.